ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യ തുളസി വെഡിംഗ് പാർട്ട് 3 റിവ്യൂയിലേക്ക് സ്വാഗതം. മംഗളയെ മാറ്റി നിർത്തി ദുർഗ പറയുന്നു, ഈ മത്സരത്തിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. മംഗള പറയുന്നു, നമുക്ക് ആ ഫുൾ സപ്പോർട്ട്, നമ്മുടെ എല്ലാ ബന്ധുക്കളും ആദരക്ക് വോട്ട് ചെയ്യും. ദുർഗ പറയുന്നു, തുളസി അത്ര നിസ്സാരയായിട്ടൊന്നും കാണണ്ട, എന്റെ മോനെ സ്വന്തമാക്കാൻ അവൾ എത്ര വൃത്തികെട്ട തന്ത്രവും ഉപയോഗിക്കും. മംഗള പറയുന്നു, അത് ശരിയാ. അപ്പോൾ ദുർഗ പറയുകയാണ്, അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ തുളസി പിന്നെ ജീവനോടെ ഉണ്ടാകരുത്. മംഗള പറയുന്നു, അത് ഞാൻ ഏറ്റു, നമ്മുടെ പിള്ളേരെ ഞാൻ വിളിക്കാം, അവന്മാരെ നൈസായിട്ട് തുളസി അങ്ങ് പൊക്കിക്കോളും. ദുർഗ പറയുന്നു, അതെ, അങ്ങനെ ചുമ്മാ അങ്ങ് തട്ടിക്കൊണ്ട് പോയാ പോരാ, ആദ്യ വിവാഹം കഴിക്കാൻ കഴിയാത്തതില് മനം നൊന്ത് തുളസി കായലിൽ ചാടി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ട്രെയിനിന് തലവെച്ചു. അങ്ങനെ വേണം പുറം ലോകം അറിയാൻ. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി മംഗള പറയുന്നു, അയ്യോ സൂപ്പർ ഐഡിയ, ഇനി എല്ലാം നീ എനിക്ക് വിട്ടേക്ക്. തുടർന്ന് ആങ്കർ മൈക്കിലൂടെ പറയുന്നു, അപ്പോൾ എല്ലാവരെയും ഇവിടെ നടക്കാൻ പോകുന്ന സംഗീതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശേഷം അവിടെ ആദ്യം ഫ്രണ്ട്സും ഡാൻസ് ചെയ്യുന്നു. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് പ്രസാദും പ്രിയയും തുളസിയും. ഈ സമയത്ത് സന്തോഷത്തോടുകൂടി ആദിരയും ദുർഗയും അവിടേക്ക് വരുന്നു. പ്രസാദിനെയും ദുർഗയും കൂട്ടി ആദി ഡാൻസ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി നിൽക്കുന്ന ദുർഗയുടെ അരികിലേക്ക് മംഗള വരുന്നു. ദുർഗ പറയുന്നു, അപ്പച്ചി, കാര്യങ്ങൾ കൈവിട്ടു പോകുവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. തുളസിയുടെയും പ്രിയയുടെയും ഒക്കെ സന്തോഷം കണ്ടില്ലേ? മംഗള പറയുന്നു, ആ ഞാനും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ദുർഗ പറയുന്നു, നമ്മളെ വിഡ്ഢികളാക്കി നാളെ തുളസിയെ കൊണ്ട് ആദിയെ കെട്ടിക്കാനുള്ള എന്തോ ഒരു പ്ലാൻ പ്രസാദേട്ടൻ തയ്യാറാക്കിയിട്ടുണ്ട്, അതൊരിക്കലും നടക്കരുത്. മംഗള പറയുന്നു, പിന്നെ നീ സമ്മതിച്ചാൽ ഞാൻ തുളസിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരാം. നിന്നെ ബാധിച്ചിരിക്കുന്ന ആ വൈറസ് ഉണ്ടല്ലോ, ഞാൻ എന്നേക്കുമായി ഇല്ലാതാക്കി തരാമെന്ന്. നിനക്കെന്നും തുളസി ഒരു ബാധ്യതയാ. ആദിയുടെയും ആതിരയുടെയും കല്യാണം കഴിഞ്ഞാലും അവരെ അവള് സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തുളസി ഇല്ലാതാകണം എന്നേക്കുമായി, അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം. മംഗളയും ദുർഗയും മാറി നിന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ് പ്രസാദ്. ആലോചിച്ച് നിൽക്കുന്ന ദുർഗയോട് മംഗള പറയുന്നു, അല്ല, നീ ഒരു തീരുമാനം പറഞ്ഞില്ല. ദുർഗ പറയുന്നു, ശരി അപ്പച്ചി, തുളസി എന്ന വിഷവിത്ത് ജീവിച്ചിരിക്കുന്നത് എന്റെ മോന്റെ ഭാവിക്ക് അപകടമാ, അവൾ ഇനിയും വേണ്ട. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി മംഗള പറയുന്നു, മതി, ഇത് മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. അങ്ങനെ മംഗള അവിടെ ഒന്ന് പോകുന്നു. പ്രസാദ് ദുർഗയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താ തന്റെ പ്ലാൻ? ദുർഗ ടെൻഷനോടുകൂടി ചോദിക്കുന്നു, എന്ത് പ്ലാൻ? പ്രസാദ് പറയുന്നു, ഞാനും താനും കൂടി ചേർന്നെടുത്ത തീരുമാനമാണ് ഈ വിവാഹം. ആതിരയ്ക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നതെങ്കിൽ ആദി ആതിരയെ വിവാഹം കഴിക്കും, അതല്ല, തുളസിക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നതെങ്കിൽ തുളസിയെ ആദ്യ വിവാഹം കഴിക്കും. ആ തീരുമാനത്തിനിടയിൽ മറ്റെന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദുർഗ. അപ്പോൾ ദുർഗ ചോദിക്കുകയാണ്, എന്തുദ്ദേശം? പ്രസാദേട്ടൻ എന്തർത്ഥത്തിലാ ഇപ്പൊ ഇത് പറയുന്നത്? ഞാൻ എല്ലാ നിബന്ധനകളും അനുസരിച്ചാ ഇതുവരെ പ്രവർത്തിച്ചത്. പ്രസാദ് പറയുന്നു, ദാറ്റ്സ് ഇറ്റ്, ആയിരിക്കണം, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെ ദുർഗയെ ദേഷ്യത്തോടുകൂടി ഒന്ന് നോക്കിയിട്ട് പ്രസാദ് അവിടെ ഒന്ന് പോകുന്നു. ദുർഗ പുച്ഛത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സംഗീതിൽ പങ്കെടുക്കാനായി സിദ്ധാർത്ഥും അപർണയും എത്തുകയാണ്. ഒരു പ്രായമുള്ള അമ്മ അവിടേക്ക് വന്നിട്ട് അവരോട് പറയുന്നു, സിദ്ധാർത്ഥും അപർണയും അല്ലേ എന്നും പ്രണയവർണ്ണങ്ങൾ കാണാറുണ്ട്, നല്ല സീരിയലാ, സൂപ്പർ. റിച്ചാർഡും സ്വാതിയും പറയുന്നു, താങ്ക് യു. അമ്മ പറയുന്നു, കാണാൻ പറ്റിയതിൽ സന്തോഷം. തുടർന്ന് സിദ്ധുവും അപ്പുവും ആദിയുടെയും തുളസിയുടെയും ആതിരയുടെയും അരികിലേക്ക് ചെല്ലുന്നു. ശേഷം അവരെല്ലാവരും കൂടി അവിടെ ഒരു ഡാൻസ് ചെയ്യുകയാണ്. ഡാൻസിനിടയിൽ നിന്ന് പ്രസാദും ദുർഗയും കണ്ണുകൊണ്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മംഗള മനസ്സിൽ പറയുന്നു, അവളുടെ ഒരു ഡാൻസ് ശരിയാക്കി തരാം. അങ്ങനെ മംഗള സുലുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത സുലുവിനോട് മംഗള ചോദിക്കുന്നു, നീ ഇതെവിടെയാ? സുലു പറയുന്നു, ഞാനിവിടെ സംഗീതം നടക്കുന്നിടത്ത്. അപ്പച്ചി ഇങ്ങ് എത്തിയില്ലേ, ഇവിടെ തുളസിയുടെ ഡാൻസ് തകർക്കുക. മംഗള പറയുന്നു, എടി, ആ കാന്താരിയുടെ ഡാൻസ് കാണാനല്ല നിന്നെ ഞാൻ വിളിച്ചത്, അവളുടെ ഡാൻസും കൂത്തും ഉടനെ നിർത്തണം, ഇല്ലെങ്കിൽ ഈ മത്സരത്തില് ആദര തോറ്റുപോകും, അങ്ങനെ അവള് തോൽക്കാൻ പാടില്ല, നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. അങ്ങനെ മംഗള തന്റെ പ്ലാൻ സുലുവിനോട് പറയുന്നു. തുടർന്ന് മംഗള പറയുകയാണ്, നീ പോയി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം, കറണ്ട് കട്ടാകുമ്പോൾ അവളുടെ ഡാൻസ് തന്നെ നിന്നോളും. സുലു ചോദിക്കുന്നു, അല്ല അപ്പച്ചി, കറണ്ട് പോകില്ലേ? അപ്പോൾ മംഗള പറയുകയാണ്, എടി, നീ ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താ മതി. സുലു പറയുന്നു, ഓ ശരി അപ്പച്ചി, ഇപ്പൊ തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാം. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത സുലു ഡാൻസ് ചെയ്തുകൊണ്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാനായി ചെല്ലുന്നു. ഈ സമയത്ത് ജയൻ അവിടേക്ക് വരികയാണ്. ജയൻ സുലുവിനെ ശ്രദ്ധിക്കുന്നു. സുലു ജയനെ കാണുകയും ചെയ്യുന്നു. ജയൻ സംശയത്തോടുകൂടി ചോദിക്കുന്നു, നീ എന്താ സുലു ഇവിടെ? സുലു പറയുന്നു, ഏയ് ഒന്നുമില്ല, ചുമ്മാ. ജയൻ പറയുന്നു, നീ ഇവിടെ കിടന്ന് കറങ്ങാതെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ല്, അവിടെ ഒരു കുറവും വരരുത്. സുലു പറയുന്നു, ഏയ് അവിടെ എന്തു കുറവ്? അങ്ങനെ സുലു ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ശേഷം ടെൻഷനോടുകൂടി പോകുന്ന സുലുവിന്റെ പിന്നാലെ ജയനും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് റിലേറ്റീവ്സിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയയാണ്. അവിടേക്ക് വന്നിട്ട് ചന്ദ്രദാസ് പറയുന്നു, പ്രിയ ഒരു മിനിറ്റ്, സോറി പ്രിയ, വോട്ടിംഗില് ആതിരയ്ക്കായിരിക്കും കൂടുതൽ വോട്ട് കിട്ടാൻ ചാൻസ്. ആദിത്യന്റെ വധുവായി ആതിരയാകും നാളെ കല്യാണ മണ്ഡപത്തിലെത്തുക. നിങ്ങളുടെ മകൾ തുളസിയുടെ വിവാഹം മറ്റൊരാളുമായി നടത്തേണ്ടി വരും. പ്രിയ ചോദിക്കുന്നു, ഇത് പറയാൻ നിങ്ങളാരാ? ചന്ദ്രദാസ് പറയുന്നു, ഇന്നിവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്.
പറഞ്ഞത്. പ്രിയ പറയുന്നു, ആദ്യമോന് തുളസിമോളോടാണ് ഇഷ്ടം. ചന്ദ്രദാസ് ചിരിച്ചുകൊണ്ട് പറയുന്നു, ആൺകുട്ടികളുടെ ഇഷ്ടമൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്തായാലും തുളസിക്ക് പറ്റിയ ഒരു ഭർത്താവിനെ കണ്ടെത്താൻ ഞാനും ട്രൈ ചെയ്യാം. അങ്ങനെ ചന്ദ്രദാസ് അവിടെ വന്ന് പോകുന്നു. പ്രിയ ടെൻഷനോടുകൂടി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഫോണും പിടിച്ച് ടെൻഷനോടുകൂടി നിൽക്കുന്ന മംഗളയുടെ അരികിലേക്ക് ദുർഗ വരുന്നു. ദുർഗ ചോദിക്കുന്നു, എന്താ അപ്പച്ചി, എന്തു പറ്റി? മംഗള പറയുന്നു, ആ സുലുവിനോട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞേൽപ്പിച്ചതാ. കറണ്ട് പോയാൽ ആ തുളസിയുടെ ഒടുക്കത്തെ പാട്ടും കൂത്തും ഒക്കെ തീരുമല്ലോ. പക്ഷേ കറണ്ട് കട്ടാക്കാൻ പോയ സുലു എവിടെ പോയോ എന്തോ? ഒരു കാര്യത്തിന് പറഞ്ഞുവിട്ടാൽ അവളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. അങ്ങനെ മംഗള വീണ്ടും സുലുവിനെ വിളിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അമ്മ മകൾ സീരിയലിലെ പ്രമോദ്മണി വരുന്നു. ഒരാൾ പറയുന്നു, ദേ പ്രമോദ്മണി. അപ്പോൾ മറ്റൊരു ചേച്ചി പറയുകയാണ്, ഇതല്ലേ അമ്മ മകൾ സീരിയലിലെ ആ ദുഷ്ടൻ? ദിവ്യപ്രഭ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന ഇവനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ദുഷ്ടനായവൻ. തുടർന്ന് ആദിയും തുളസിയും ആതിരയും അവിടെ ഇരിക്കുന്നു. അവരുടെ ഫ്രണ്ട്സ് അവിടേക്ക് വന്നിട്ട് സെൽഫി എടുക്കുന്നു. പ്രമോദ്മണിയും പ്രസാദും കൂടി അവിടെ ഡാൻസ് ചെയ്യുകയാണ്. ദുർഗയും സുലുവും അവരോടൊപ്പം ഡാൻസ് കളിക്കാനായി അവിടേക്ക് വരുന്നു. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് സിദ്ധപർണ. തുടർന്ന് ആങ്കർ അവിടേക്ക് വന്നിട്ട് പറയുന്നു, ആർക്കാണ് കൂടുതൽ സപ്പോർട്ട്, ആർക്കാണ് കൂടുതൽ വോട്ട് ലഭിക്കുക? ആദിത്യന്റെ വധു ആരാകും? ആദിത്യൻ ആരെയാകും വിവാഹം കഴിക്കുന്നത്? ആതിരയോ അതോ തുളസിയോ? വിവാഹ മുഹൂർത്തത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ട് ചെയ്യാൻ ബാക്കിയുള്ള അതിഥികൾ വേഗം വേഗം വോട്ട് ചെയ്യുക. വേഗം വേഗം അവിടെ കൂടിയിരിക്കുന്ന അതിഥികളൊക്കെ വോട്ട് ചെയ്യുന്നു. തുടർന്ന് സിദ്ധാർത്ഥ് മൈക്കിലൂടെ പറയുന്നു, അപ്പോ എന്റെ ഫ്രണ്ട് ആദിയുടെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ദേ നമ്മുടെ സീരിയൽ കാണുന്ന ഒരുപാട് പേര് അവിടെ കൈ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ എല്ലാവരും പോയി സീരിയൽ കാണുക. ഞങ്ങളുടെ ഈ ഷൂട്ടിങ്ങിനിടയില് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ ആഭരണയ്ക്ക് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ ഉണ്ടാകുമല്ലോ. അങ്ങനെ മൈക്ക് സിദ്ധു അപ്പുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പു പറയുന്നു, കങ്ക്രാറ്റ്സ് ആദി, വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. ശേഷം ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് സിദ്ധുവും അപ്പുവും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സുലു ദുർഗയുടെ കൈയും പിടിച്ച് മാറി നിൽക്കുന്നു. സുലു പറയുന്നു, ദുർഗേച്ചി നാളെ എന്താകുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. ദേ അവക്കെങ്ങാനും കൂടുതൽ വോട്ട് കിട്ടിയാലേ അവള് നമ്മുടെ ആദിമോന്റെ ഭാര്യയാകില്ലേ? ദുർഗ പറയുന്നു, ഓ നീ ആറാൻ പറ്റുന്ന വർത്തമാനം ഒന്നും പറയാതിരിക്കൂ സുലു. സുലു പറയുന്നു, ശരി ദുർഗേച്ചി, അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ നമുക്ക് ആതിരയുടെയും ആദിമോന്റെയും കല്യാണം നടത്താൻ ഞാൻ ഒരു മാർഗം ആലോചിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ദുർഗ പറയുന്നു, എന്ത് മാർഗം? നീ കാര്യം പറ സുലു. സുലു പറയുന്നു, അതായത് നമ്മുടെ ആദിമോനും ആതിരയും ഒരേ വീട്ടിലായിരുന്നല്ലോ കഴിഞ്ഞിരുന്നത്. അപ്പോ ആദിമോനിൽ നിന്നും ആതിര ഗർഭിണിയായി എന്നങ്ങ് പറയണം. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സുലുവിനെ തല്ലാനായി കൈ ഓങ്ങുകയാണ് ദുർഗ. സുലു ഭയന്ന് പിന്നോട്ടേക്ക് മാറുന്നു. ദുർഗ പറയുന്നു, എടി ഒരൊറ്റ ഒരെണ്ണം വെച്ച് തന്നാനുണ്ടല്ലോ, വൃത്തികേട് പറയുന്നോടി, നീ അടിച്ചു നിന്റെ കരണം പുകയ്ക്കും. എന്റെ മോനെ അന്തസ്സില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവനൊന്നും അല്ല. സുലു പറയുന്നു, ഇത് എന്റെ ഒരു ഐഡിയ ആണ് ചേച്ചി. ദുർഗ പറയുന്നു, ദേ ഇമാതിരി ചീപ്പ് ഐഡിയ കൊണ്ട് മേലാൽ എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, മനസ്സിലായോ? അങ്ങനെ ദേഷ്യത്തോടുകൂടി ദുർഗ അവിടെ വന്ന് പോകുന്നു. സുലു പറയുന്നു, വേണ്ടെങ്കി വേണ്ട, ഗർഭം ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കാത്ത ഏതെങ്കിലും കല്യാണം ഉണ്ടോ? ഹാ, ഇനിയിപ്പം ദുർഗേച്ചിയുടെ വിധി. അങ്ങനെ സുലു ചിരിച്ചുകൊണ്ട് സെൽഫി ഒക്കെ എടുത്തു നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആതിരയാണ്. ആതിര ദേഷ്യത്തോടുകൂടി ഓർക്കുന്നു മഞ്ഞൽ കല്യാണത്തിന്റെ ഇടയിലുള്ള ഡാൻസിൽ തുളസി ആതിരയെ വെള്ളത്തിലേക്ക് തെള്ളിയിട്ടത്. സംഗീതിനിടയിൽ ആദിയും തുളസിയും സന്തോഷത്തോടുകൂടി ഇരുന്നത്. തുടർന്ന് റൂമിൽ നിന്നും ഇറങ്ങുന്ന ആതിര ഓർക്കുകയാണ് ആതിരയുടെ വാഴക്കല്യാണം നടന്നപ്പോൾ പ്രസാദ് താലിയും പുടവയൊക്കെ വലിച്ചെറിഞ്ഞത്. ശേഷം ആതിര തുളസിയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ഇരിക്കുന്ന ഒരു പെട്ടിയിൽ നിന്നും സാരി എടുത്ത് അയൺ ബോക്സ് ചൂടാക്കിയിട്ട് ആ സാരിയിൽ വെക്കുകയാണ്. ആ സാരി നശിക്കുന്നത് കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ആതിര. ശേഷം ആതിര ആ അയൺ ബോക്സ് അതിരുന്ന സ്ഥലത്തേക്ക് തന്നെ വെക്കുന്നു. സാരി മടക്കി പെട്ടിയിലും വെക്കുന്നു. ഈ സമയത്ത് റൂമിന്റെ അരികിലേക്ക് വരികയാണ് തുളസിയും ഫ്രണ്ട്സും. തുളസിയുടെ ഒരു ഫ്രണ്ട് പറയുന്നു, അതെ നിന്റെ പ്രസാദ് മാമന്റെ ഡാൻസ് സൂപ്പർ ആയിരുന്നു. തുളസി പറയുന്നു, മാമന്റെ ഡാൻസ് അല്ലേലും അടിപൊളിയല്ലേ. തുളസിയുടെ മറ്റൊരു ഫ്രണ്ട് പറയുന്നു, തുളസിയെ കാണാനായിരുന്നു സൂപ്പർ, തുളസി ആ സ്കോർ ചെയ്തത്. തുളസി ചിരിച്ചുകൊണ്ട് പറയുന്നു, മതിയടി എനിക്ക് സുഖിച്ചു. തുളസിയുടെ ശബ്ദം കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ആതിര. എന്നാൽ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞ് തുളസിയുടെ ഫ്രണ്ട്സ് അവിടെ നിന്ന് പോകുന്നു. ആതിര ടേബിളിന് അടിയിലേക്ക് ഒളിക്കുന്നു. തുളസി അകത്തേക്ക് കയറി വന്നിട്ട് മിററിലൊക്കെ നോക്കുകയാണ്. ശേഷം ടവലും എടുത്തുകൊണ്ട് തുളസി വാഷ്റൂമിലേക്ക് പോകുന്നു. ഈ സമയത്ത് ആതിര വാതിൽ തുറന്ന് റൂമിൽ നിന്ന് പോകുകയും ചെയ്യുന്നു. അങ്ങനെ പാർട്ട് 3 അവസാനിച്ചു. പാർട്ട് 4 വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.